ഹരിയോ എല്ലാവർക്കും നമസ്കാരം. രാമായണത്തിലേക്ക് സ്വാഗതം. സുഗ്രീവൻ ശ്രീരാമനുമായിട്ട് സന്ധി ചെയ്യുന്നു. ആ അവരുടെ ആ ഉടമ്പടി പ്രകാരം ശ്രീരാമന് എത്രമാത്രം ബാലിയെ നിഗ്രഹിക്കാൻ ശക്തനാണോ ശ്രീരാമൻ എന്ന സുഗ്രീവൻ്റെ സംശയത്തെ തുന്തുവിയുടെ അസ്ഥികൂടത്തെ കാണിച്ചു കൊടുത്തുകൊണ്ട് ശ്രീരാമൻ പെരുവിരൽ കൊണ്ട് തന്നെ അതിനെ വീണ്ടും എടുത്ത് വളരെ ദൂരേക്കെറിഞ്ഞ് ഞാണിൽ അമ്പ് തൊടുത്തുകൊണ്ട് ഭൂമിയെ പിളർക്കുമാറുള്ള ശബ്ദത്തോടുകൂടിയൊക്കെ ഒരു പ്രകടനം നടത്തിയ സമയത്ത് സുഗ്രീവന് ബോധ്യമായി ശ്രീരാമനാൽ ഇത് നിർവഹിക്കപ്പെടുമെന്നുള്ളത്. സന്തോഷവാനായിട്ട് അങ്ങനെ ശ്രീരാമനുമായി കിഷ്കിന്ധയിൽ ഗുഹയിലേക്ക് പ്രവേശിച്ചു. ഇത് നമ്മൾ ശ്രീമദ് വാത്മീകി രാമായണം ബാലകാണ്ഡമാണ് നമ്മൾ ചിന്ത ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ലവകുശന്മാർ മുൻ അധ്യായങ്ങളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് സൂചിപ്പിക്കാറുണ്ട്, വിട്ടുപോവാതിരിക്കാൻ വേണ്ടി ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. രാജസൂയ യാഗവേളയിൽ ശ്രീരാമൻ്റെ സന്നിധിയിൽ ലവകുശന്മാർ രാമകഥ അവതരിപ്പിക്കുന്നതായിട്ടാണ് വാത്മീകി രാമായണം അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ആദ്യ ഭാഗം, ബാലകാണ്ഡത്തിലെ ഈ ആദ്യ ഭാഗം എന്ന് പറയുന്നത് രാമായണത്തെ സംക്ഷിപ്തമായി അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ കേൾക്കുമ്പോൾ തോന്നും ഇതെന്താ ഇങ്ങനെ പെട്ടെന്ന് ഇതൊക്കെ കഴിഞ്ഞു പോകുന്നത്. അതുകൊണ്ട് ഇത് സംക്ഷിപ്തമാണ്. വിസ്തരിച്ചുള്ള അവരുടെ സംഭാഷണങ്ങളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. നമുക്ക് ആ സമയത്ത് അത് വിസ്തരിച്ച് തന്നെ ശരിയാം വിധത്തിൽ തന്നെ നമുക്കത് മനസ്സിലാക്കാം. ഏതായാലും അങ്ങനെ ഗുഹയിലേക്ക് കിഷ്കിന്ധം രാമസഹിതോ ജഗാമച്ച ഗുഹാന്തത, അങ്ങനെ ഗുഹയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ എന്തുണ്ടായി? തതോ അഗർജദ് ഹരിവര സുഗ്രീവോ ഹേമപിംഗല തേന നാദേന മഹത നിർജഗാമ ഹരീശ്വര. അവിടെ ഇങ്ങനെയൊരു ശബ്ദത്തോ ഈ എന്താ പറയുക, ഗുഹയ്ക്കകത്തേക്ക് പ്രവേശിച്ചപ്പോൾ തത ഹരിവര ഹേമപിംഗല, അങ്ങനെ നല്ല സ്വർണ്ണ നിറം പോലുള്ള ആ സുഗ്രീവൻ ഗർജിച്ചു എന്ന് പറയുക, അങ്ങനെ ഗുഹയ്ക്കകത്തേക്ക് ഇവൻ പ്രവേശിച്ചു കഴിഞ്ഞിട്ട്. മഹതാതേന നാദേന, ആ ശബ്ദം കേട്ടിട്ട് ഹരീശ്വര നിർജഗാമ, ഹരീശ്വരൻ, ശരിക്ക് പറഞ്ഞാൽ ഹരി എന്ന് പറയുമ്പം കുരങ്ങനാണ്, കുരങ്ങൻ എന്നുള്ളൊരു അർത്ഥം ഹരിക്കുണ്ട്. അപ്പം ഹരീശ്വര എന്ന് തന്നെയാണ് പറഞ്ഞത്. ഇവിടെ ബാലിയെ ഹരീശ്വരൻ എന്നാണ് പറയുന്നത്. ഹരീശ്വരൻ പുറത്തേക്ക് വന്നു എന്ന് പറയാം. അനമാന്യ തഥാ താരാം സുഗ്രീവേണ സമാഗത നിജഗാനജ തത്രൈനം ശരേണ ഏകേന രാഘവ. ഏകേന ശരേണ രാഘവ, ഒറ്റ ശരം കൊണ്ട് തന്നെ. തഥാ, അപ്പോൾ താരയൊക്കെ സമ്മതിപ്പിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് യുദ്ധത്തിന് പോന്നിട്ടുള്ളത്. ആ സുഗ്രീവനും ആയിട്ട് മല്ലിട്ടു, സുഗ്രീവേണ സമാഗത, അങ്ങനെ അവർ രണ്ടുപേരും സുഗ്രീവനും ബാലിയും തമ്മിൽ യുദ്ധം കൂടി. രാഘവ തത്ര, അപ്പോൾ ശ്രീരാമൻ എന്ത് ചെയ്തു? തത്ര അവിടെ ഏനം, ഇവനെ, ഈ ബാലിയെ, ഏകേന ശരേണച നിജഘാന, ഒറ്റ ശരം കൊണ്ട് തന്നെ ബാലിയെ ശ്രീരാമൻ വധിച്ചു എന്ന് പറയുകയാണ്. അപ്പോൾ വാസ്തവത്തിൽ ഈ ഇത്തരം കാര്യങ്ങളൊക്കെ രാമായണത്തിലെ ഇത്തരം സന്ദർഭങ്ങൾ, ഇപ്പോൾ ഈ സന്ദർഭവശാൽ ഈ ഒരു ഇത് പറഞ്ഞപ്പോൾ ഇവിടുന്ന് തന്നെ ഇങ്ങനെ മനസ്സിലാക്കി പോവുകയാണെങ്കിൽ നല്ലതാണ്. ഈ രാമൻ ഒരുപാട് പേരെ വധിക്കുന്നുണ്ട്. നമ്മൾ ഇത് ആദ്യ ഭാഗത്ത് പറയുകയുണ്ടായി. ആസുര നിഗ്രഹമാണ് ശ്രീരാമൻ ചെയ്യുന്നത്. അസുരന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രിയ വിഷയങ്ങളിൽ രമിക്കുന്നവർ എന്ന് തന്നെയാണ് ഉപനിഷത്ത് അല്ലെങ്കിൽ വേദാന്ത ശാസ്ത്രത്തിൽ അസുരന് ലക്ഷണം പറഞ്ഞിരിക്കുന്നത്. ശബ്ദശാസ്ത്രം തന്നെ നിരുക്തത്തിൽ അർത്ഥം പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. അസുപ്രാണേഷു ഇന്ദ്രിയേഷു രമന്തേ ഇതി അസുരാഹ. അസു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാണന്മാരെന്നാണ്. പ്രാണന്മാർ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ വിഷയങ്ങളാണ്. അത് പഞ്ചപ്രാണന്മാർ അഞ്ച് വിഷയങ്ങളുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് പറയാറുണ്ട്. പ്രാണ അപാന വ്യാന ഉദാന സമാനന്മാർ. ഈ പ്രാണന്മാരും ഉപപ്രാണന്മാരുടെയൊക്കെ
വൃത്തികൾ, പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വ്യാപാരം എന്ന് പറഞ്ഞാൽ കണ്ണ്, മൂക്ക്, നാക്ക്, തൊക്ക്, ചെവി, ഇതിനെ പ്രവർത്തിപ്പിക്കലാണ്. അപ്പം ഇതിൻ്റെ പ്രവർത്തനത്തിൻ്റെ പിറകിലുള്ള ആ അതിൻ്റെ സദാ അതിൽ രമിക്കുന്നവരെയാണ് അസുരന്മാരെന്ന് പറയുന്നത്. ആ അസുരിക ഭാവത്തെ ഇല്ലായ്മ ചെയ്യലാണ് എന്ന് നമ്മൾ താത്വികമായി വിചാരം ചെയ്തു. അല്ലെങ്കിൽ എന്താണെന്നറിയോ, രാമനൊന്നും ഒരു കോടതിയിൽ നിന്നും പുറത്തിറങ്ങാൻ പറ്റില്ല, ആർക്കും ജാമ്യം എടുക്കാൻ പറ്റില്ല, അത്രയ്ക്കും കൊലപാതകങ്ങൾ രാമനും കൃഷ്ണനും ഒക്കെ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ ശ്രീരാമനൊരു ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കുക, രാമനൊരു ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കി ടി വിയിൽ ചർച്ചയിൽ ന്യായീകരിക്കുന്നത് പോലെയുള്ള ന്യായീകരണത്തിന് ഇവിടെ പ്രസക്തിയില്ല. അതിൻ്റെ തത്വവിചാരത്തിലേക്ക് ഋഷീശ്വരന്മാർ പറഞ്ഞതിനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുക, നമ്മളിലെ രാവണനെയും രാമനെയും അതുപോലെ ഈ പറഞ്ഞ ബാലിയെയും സുഗ്രീവനെയും ഒക്കെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അപ്പം ഇവിടെ ശ്രീരാമൻ ബാലിയെ വധിച്ചു എന്ന് പറയുന്നത് ശരിക്കും ബാലി എന്തിൻ്റെ പ്രതീകമാണെന്ന്, ബാലി കാമനയുടെ പ്രതീകമാണ്, ആഗ്രഹത്തിൻ്റെ പ്രതീകമാണ് ബാലി. അപ്പം ഈ ആഗ്രഹവും ഈ അത് തന്നെ ഈ നിയന്ത്രണവും ഇവിടെ ഈ ആഗ്രഹങ്ങളോട്, ഈ ആഗ്രഹം രണ്ടും, ഈ ബാലിയാണെങ്കിലും സുഗ്രീവനാണെങ്കിലും കാഴ്ചയിൽ രണ്ടുപേരും ഒരുപോലെയാണ്. ഒന്ന് നിയന്ത്രണമാർന്നവനാണ്, മറ്റത് എന്താ പറയുക, തന്നെ തന്നെ ഇല്ലായ്മ ചെയ്യാൻ പോന്നിട്ടുള്ളതാണ്. അപ്പം നമുക്ക് തന്നെ നമ്മുടെ ആഗ്രഹങ്ങളെ ഉന്മൂലനം ചെയ്യണമെങ്കിൽ ചില ആഗ്രഹങ്ങൾ നമ്മളെ തന്നെ ഇല്ലായ്മ ചെയ്ത് കളയും. അപ്പം അത്തരം ആഗ്രഹങ്ങളെ നമുക്ക് ഉന്മൂലനം ചെയ്യണമെങ്കിൽ നമുക്കൊരു ഒരു ഗുരുവിൻ്റെ, ഗുരു എന്ന് പറയുമ്പം ഇതിനെ ഒരു ഒരു കൗൺസിലറാണ് ശരിക്കും പറഞ്ഞാൽ ശ്രീരാമൻ ഒരു കൗൺസിലറാണ് ഇവിടെ. അപ്പോൾ ആ ഒരു കൗൺസിലർക്ക് ഒരു കൗൺസിലിങ്ങിലൂടെ നമ്മുടെ കുഴപ്പങ്ങളെ കാണിച്ചു തരാൻ സാധിക്കും. ശരിക്കും പറഞ്ഞാൽ അതൊരു നമ്മുടെ പ്രശ്നം എന്താണ് എന്ന് അവർക്ക് കാണിച്ചു തരാൻ സാധിക്കും. അതാണ് രാമൻ ഒരമ്പ് കൊണ്ട് ബാലിയെ വധിക്കുക എന്ന് പറയുന്നത്. ശ്രീരാമൻ ഗുരുവാണ് എന്ന് പറയാം. അപ്പോൾ ആ ഗുരുസ്ഥാനത്താണ്. അപ്പോൾ ഗുരുവാണ് എപ്പോഴും ഇത്തരം നമ്മൾ ഒരു കൗൺസിലിങ്ങിന് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ പ്രശ്നങ്ങളെ ഗുരുവിന് കൗൺസിലർക്ക് കാണിച്ചു തരാൻ സാധിക്കും, നമുക്ക് എവിടെയൊക്കെയാണ് ഈ കുഴപ്പങ്ങളെന്ന്. ഈ രാമായണവും മഹാഭാരതവും ഒക്കെ പുരാണങ്ങൾ ഏതും എടുത്തു കഴിഞ്ഞാലും ഇത് ഇതിൽ ഉടനീളം നമ്മൾ കാണുന്നത് ഇതാണ്. അതുകൊണ്ടാണ് ഈ ഒരു കൊല നടന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ശ്രീരാമൻ നേരത്തെ പറഞ്ഞ പോലെ കബന്ധനെ ശ്രീരാമൻ വധിച്ചു. കബന്ധനെ വധിച്ചു കഴിഞ്ഞപ്പോൾ ഉടനെ കബന്ധനിൽ നിന്ന് മറ്റൊരു രൂപം ഉണ്ടായി, എന്നിട്ട് ആ രൂപം സ്വർഗത്തിലേക്ക് പോയി എന്ന് പറയാം. അപ്പോൾ ഈ പഴയ ആളെ ആ അസുരനായിരുന്നു അത്, ആ അസുരനെ വധിക്കുന്നു, പിന്നെ ഒരു ദേവൻ ജനിക്കുന്നു എന്ന് പറയാം. അപ്പോൾ ഒരു ശരീരത്തിലെ ആസുരികമായതിനെ ഇല്ലായ്മ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവരെന്താവും, സാത്വികമായ ഒരു ഉത്കൃഷ്ടമായ ഭാവത്തെ അവർ ഉൾക്കൊള്ളും. അതാണ് ഈ പഴയ ആൾ മരിക്കലും പുതിയ ആൾ ജനിക്കലും. അത് ആ കൊലയാണ് ശ്രീരാമനും ശ്രീകൃഷ്ണനും ഒക്കെ ചെയ്യുന്നത്. അത് തത്വവിചാരത്തിലൂടെ അല്ല എങ്കിൽ അതൊരു നമ്മൾ വ്യവഹാരത്തിൽ നടക്കുന്ന കൊലയുമായിട്ട് അതിനെ താതാത്മ്യപ്പെടുത്തി കഴിഞ്ഞാൽ ഇവരൊക്കെ അധർമ്മത്തിൻ്റെ മൂർത്തികളാണ്. അല്ലാതെ ഒരു സംശയവുമില്ല. ഇപ്പം ജംബുവൻ്റെ വധു എല്ലാം ഇതിൽ വരുന്നുണ്ട്. അപ്പം നമ്മളതൊക്കെ വിസ്തരിച്ച് കാണും. അപ്പം ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ്. അല്ലെങ്കിൽ ഈ ശ്രീരാമനോ ശ്രീകൃഷ്ണനോ ആരെയും കൊല്ലുന്നില്ല വാസ്തവത്തിൽ. ഈ നമ്മൾ പറയുന്ന ബാഹ്യമായ ഒരു കൊലപാതകവും അവർ നടത്തുന്നില്ല. അത് ഈ കഥ മനസ്സിലാവാത്തത് കൊണ്ട്, കഥയുടെ പലയിടത്തായിട്ട് ഈ രഹസ്യം അങ്ങനെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ചിന്മയാനന്ദ സ്വാമികൾ തന്നെ രാമായണത്തിന് ഈ ആമുഖം ചമയ്ക്കുമ്പോൾ സ്വാമിജി ഇത് വളരെ നന്നായിട്ട് പറയുന്നുണ്ട്, ഇത് എന്താണ് രാമായണം എന്നുള്ളത്. അപ്പം അത് നമുക്ക് നമ്മളത് ആ രീതിയിൽ മനസ്സിലാക്കാതെ ഇരിക്കുകയാണെങ്കിൽ നമുക്കിതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. അപ്പോൾ ഇവിടെ ബാലിയെ രാമൻ ഒരു ബാണം കൊണ്ട് കൊല്ലുന്നു. തഥ സുഗ്രീവവചനാത് ഹത്വാ ബാലി വാലിന മാഹവേ സുഗ്രീവമേവ തദ്രാജ്യേ രാഘവ പ്രത്യപാതയത്. നോക്കൂ എന്താണ്, അനന്തരം ശ്രീരാമൻ രാഘവ സുഗ്രീവവചനാത് സുഗ്രീവൻ്റെ അപേക്ഷ പ്രകാരം ബാലിയെ കൊന്നു. എന്നിട്ടോ തഥ തദ്രാജ്യേ സുഗ്രീവമേവ പ്രത്യപാതയത്, അവൻ്റെ ആ രാജ്യം, ഏതൊരു രാജ്യത്തെയാണോ സുഗ്രീവന് നഷ്ടപ്പെട്ടത് ആ രാജ്യത്തെ ബാലിയിൽ നിന്ന് രാമൻ സുഗ്രീവനായിട്ട് നൽകി. തീർച്ചയായിട്ടും നമ്മളൊക്കെ നമ്മുടെ സ്വരാജ്യം എന്നാ പറയുക, സ്വരാജ്യം എന്ന് പറഞ്ഞാൽ ഞാനാണ് എൻ്റെ രാജ്യത്തിലെ രാജാവ്.
ആ ഞാൻ എനിക്ക് എൻ്റെ രാജ്യം നഷ്ടപ്പെടുക, എനിക്ക് എൻ്റെ വ്യക്തിത്വം തന്നെ നഷ്ടപ്പെടുന്നതാണ് രാജ്യം നഷ്ടപ്പെടൽ. ഞാൻ ഏതൊക്കെയോ അതമ വികാരങ്ങൾക്ക് അടിപ്പെട്ട് കഴിയുന്നവനാകുന്നു. അപ്പോൾ എന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ശത്രു എന്ന് പറയുന്ന സമാസമമായിരിക്കുന്ന എൻ്റെ തന്നെ ബലം, അത്ര തന്നെ ബലമുള്ള ആ ശത്രുവിനെ ഉന്മൂലനം ചെയ്യേണ്ടത് എവിടെയെങ്കിലും നമ്മൾ സമർപ്പിതരാകേണ്ടത് ഒരു അനിവാര്യമായിട്ടുള്ള ഒന്നാണ്. ഒരു സന്ധി നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ചെയ്യേണ്ടതുണ്ട്. ആ സന്ധി ചെയ്യൽ ഇന്നത്തെ ആധുനിക ഭാഷയിൽ പറഞ്ഞാൽ അത് കൗൺസിലിംഗ് ആണ്. അത് കൗൺസിലർ ശരിക്കു പറഞ്ഞാൽ ഭാരതീയ വേദാന്ത ശാസ്ത്രങ്ങൾ, ധർമ്മശാസ്ത്രങ്ങൾ, മഹാഭാരതവും ഈ പറഞ്ഞ രാമായണവും ഭാഗവതവും ഭഗവത്ഗീതയും ഒക്കെ നല്ല കൗൺസിലിംഗ് ആണ് നമുക്ക് ചെയ്യുന്നത്. അതൊക്കെ കൗൺസിലേഴ്സാണ് ശരിക്കു പറഞ്ഞാൽ. ഇതൊക്കെ നമുക്കാകെ പരിചയം നമ്മുടെ നാട്ടിലെ നമ്മൾ ജയിപ്പിച്ചു വിട്ട കൗൺസിലർമാരെയാണ്. ആ കൗൺസിലർമാർക്ക് യാതൊരു വിധത്തിലുള്ള വകതിരിവില്ലാത്ത കുറേ കൗൺസിലർമാരുണ്ട്. നമ്മളിപ്പോൾ ടി വിയിലൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അത്തരം കൗൺസിലറെ കുറിച്ചല്ല പറയുന്നത്. നമ്മുടെ പ്രശ്നങ്ങളെ, നമ്മുടെ മനസ്സിനെ നന്നായി അപഗ്രഥിച്ച് ആ മനസ്സിലെ അനാവശ്യങ്ങളായിട്ടുള്ളതിനെ തള്ളാനും ആവശ്യമായിട്ടുള്ളതിനെയൊക്കെ കൊള്ളാനും നമ്മളെ പഠിപ്പിക്കുന്ന, നമ്മെ പ്രേരിപ്പിക്കുന്ന, നമ്മെ അതിലേക്ക് നയിക്കുന്ന ആ ഒരു സാന്നിധ്യം, ആ സാന്നിധ്യം ഏതും ആവാം. അതൊരു സന്യാസിയോ ഏതെങ്കിലും ആശ്രമത്തിലെ ഗുരു ആവണമെന്നില്ല. അത് ആര് വേണമെങ്കിലും ആവാമെന്ന് പറയും. അവർക്ക് നമുക്ക് ചെയ്തു തരാനുള്ളത് ഇതാണ്. അത് ചിലപ്പോൾ നല്ലൊരു സിനിമ പോലും കാണുമ്പോൾ നിങ്ങൾക്കത്, നല്ല പുസ്തകങ്ങൾ വായിക്കുമ്പം ചിലപ്പോൾ അത് സംഭവിക്കും. അതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് നാളെ കാണാം. നമസ്കാരം.